ഉമ്മു ദറ എന്നൊരു മഹദി ഉണ്ട് ആ മഹദി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ എപ്പോഴും പോകാറുള്ള മഹദിയാണ് ഉമ്മു ദറ ബീവി പറയുന്നുണ്ട് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ റളിയല്ലാഹു അൻഹു രണ്ട് വലിയ ചാക്കിൽ ഒരു ലക്ഷത്തി എൺപതിനായിരം ദിർഹം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനമായി നബി തങ്ങളുടെ ഭാര്യയല്ല ഉമ്മുൽ മുഅ്മിനീനല്ല ഉമ്മയാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവർ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ഉമ്മ എന്ന് വിളിക്കുക ആയിഷ ബീവിയെ ആണെങ്കിലോ ഉമ്മു അബ്ദുല്ലാഹ് അബ്ദുല്ലാന്റെ ഉമ്മ എന്ന് അറിയപ്പെടുക ബീവിക്ക് മക്കളില്ല പക്ഷെ ജ്യേഷ്ഠത്തിന്റെ മോനാണ് അബ്ദുല്ലാഹി ഇബ്നു സുബൈർ അവരുടെ പേരിൽ ആയിഷ ബീവി അറിയപ്പെടുക അബ്ദുല്ലാന്റെ ഉമ്മ അബ്ദുല്ലാന്റെ ഉമ്മ ശരിക്കും ആരാണ് അസ്മ ബീവിയാണ് പക്ഷേ ആയിഷ ബീവിയുടെ പേര് അങ്ങനെ കാരണം ബീവിക്കും വലിയ ഇഷ്ടമായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു സുബൈർ എന്നവരെ ഒരു ലക്ഷത്തി എൺപതിനായിരം ദിർഹം ഭയങ്കര സംഖ്യയല്ലേ അതൊക്കെ ഇന്ന് കിട്ടിയ എത്രയാണ് അതൊക്കെ പത്ത് നാൽപ്പത് അൻപത് ലക്ഷം ഉണ്ടാവും ഒരു ലക്ഷത്തി എൺപതിനായിരം ദിർഹം ഒരു ദിവസം മഹദി റളിയല്ലാഹു അൻഹു അന്ന് നോമ്പ് നോറ്റിരിക്കുന്ന ദിവസമാണ് ജനങ്ങൾക്ക് എല്ലാവർക്കും ഓഹരി വെച്ച് വീതിച്ചു കൊടുക്കുന്നു വൈകുന്നേരമായപ്പോൾ ആയിഷ ബീവിയുടെ കയ്യിൽ അതിൽ നിന്ന് ഒരു ദിർഹം പോലും കയ്യിലില്ല എന്ന് ഉമ്മു ദറാ റളിയല്ലാഹു അൻഹ ഇതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ആയിഷ ബീവിന്റെ കൊച്ചുനാളത്തെ വിവാഹത്തെക്കുറിച്ച് പറയുന്നവരെ ബീവിയുടെ ഈ ഒരു ജീവിതം കണ്ടിട്ടുണ്ടാവില്ല ആയിഷത്ത് റളിയല്ലാഹു അൻഹ അന്ന് വൈകുന്നേരമായപ്പോ ഹലുമ്മി ഫുതൂരി വീട്ടിൽ ജോലി ചെയ്യുന്ന പെണ്ണിനോട് പെണ്ണേ എൻ്റെ നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോൾ ആ മഹദി കൊണ്ടുവന്നത് ബിഖുബ്സിൻ വസൈത്തിൻ ഈ ഒരൽപ്പം റൊട്ടിയും പിന്നെ ഒലീവിൻ്റെ എണ്ണയുമാണ് അത്രേ ഭക്ഷണമുള്ളൂ ഒലീവിൻ്റെ ഓയിലും ഒരു റൊട്ടിയും അത് കഴിക്കുകയാണ് അപ്പോഴാണ് ഉമ്മു ദറ ബീവി ഇവിടെ ഉണ്ട് ബീവി ചോദിച്ചു ആയിഷ ബീവി ഇന്ന് നിങ്ങൾ വിതരണം ചെയ്ത ഒരു ലക്ഷത്തി എൺപതിനായിരം ദിർഹമിൽ നിന്ന് ഒരു ദിർഹം നിങ്ങൾക്ക് എടുത്തു വെച്ചുകൂടായിരുന്നോ ഈ നോമ്പ് തുറക്കാൻ ഒരു നല്ല ഭക്ഷണം കഴിക്കാൻ ബീവി പറഞ്ഞു ഉമ്മുദറേ ഉമ്മുദറാ നിങ്ങൾ എന്നെ ചീത്ത പറയല്ലിൻ എന്നെ ഞാൻ ചെയ്തത് മോശമാണെന്ന് പറയല്ലിൻ ഞാനത് അള്ളാഹുവിന് നൽകിക്കഴിഞ്ഞല്ലോ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഓർമ്മിപ്പിച്ചുകൂടായിരുന്നോ ആ മഹദിയാണ് നമ്മുടെ ഉമ്മയായ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ